ആരാ പറഞ്ഞത് ജോലിക്കാർക്ക് തേയില കൊടുക്കണമെന്ന്? വലിയ നമ്പരാൻ ഞാനാണോ? വലിയ നമ്പരാനാണോ തനിക്ക് കാശ് തരുന്നത്? ഞാൻ പറയുന്നവനോ ഇവിടെ നടക്കാൻ ഇല്ല, ഇവിടെ പണിയണ്ട, മനസ്സിലായോ? ആ പെട്ടി പോയി കിടക്ക. ജോലിക്കാർക്ക് തേയില കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞോ ചോദിച്ചത്? നിങ്ങൾ ആരാ? കർമ്മന്റെ അവതാരം? ഒരു ദാനശീലൻ. ദാനം കൊടുത്തു കൊടുത്ത് അവസാനം കിട്ടിയത്? ഈ കട്ടിലും തളർന്ന കാര്യമല്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ കിടക്കുന്നു, ചത്ത് തൊലയത്തില്ല. കിളവനോട് പറഞ്ഞേക്ക് അമ്മാവനെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുന്ന്. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നു. എന്തായി? ശവം പഞ്ചായത്തുകാരെ കൊണ്ട് കുഴിപ്പിച്ചിട്ടു, കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാര്യം? അവളെ കുടിയിറക്കി നാളെ മല കടത്തി വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ശരി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ വീട്ടിൽ പോയി വാങ്ങിച്ചോ. ഓ ഓക്കെ. നിങ്ങൾ
അതെ, തമ്പുരാൻകുട്ടി. ഞാനൊരു പാവമാണ്, എങ്കിലും ചില ചീത്ത സ്വഭാവങ്ങളുണ്ട്. മനുഷ്യർക്കെല്ലാം ഉള്ളതല്ലേ അത്? ആഗ്രഹിച്ചത് കിട്ടണം എന്നൊരു വാശി. കൊച്ചുകുട്ടികളുടെ സ്വഭാവം അല്ലേ? എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റുമോ? വെറുതെ സംസാരിച്ച സമയം കളയണ്ട. ഇപ്പോഴും ഒരു ചെറിയ ആഗ്രഹം, മീൻ ഒരു നിമിഷമെങ്കിലും എന്റേതാകണം. ഓടാൻ ശ്രമിക്കരുത്. ഓടിയും പിടിച്ചും കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിറന്ന് വീണതുപോലെ നാട്ടുകാർ മുഴുവൻ നിന്നെ കാണും. അതല്ല, ഞാൻ പറയുന്ന കേട്ട് ഒരു നിമിഷം ഒതുങ്ങിയിരിക്കാമെങ്കിൽ നിനക്ക് സുഖം, എനിക്ക് സുഖം. ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ മറ്റൊരു പെണ്ണ്? രാത്രിയിൽ മുടി ചെയ്യുന്ന നല്ല ശകുനമല്ല. എല്ലാം കഴിഞ്ഞു. എങ്ങനെ കഴിയാന? പാൽച്ചോറുണ്ടാന്ന് കരുതി തട്ടിപ്പോയി. ഇനി വെറും ചോറെങ്കിലും ഉണ്ണ. എങ്ങനെ? വരൂ, കാണിച്ചുതരാം. എന്താ താമസം? ഈ വെളിച്ചത്തിൽ നിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു നിന്റെ മുഴുവൻ സൗന്ദര്യവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണാൻ ഇത്രയും വെളിച്ചം പോരാ. എന്താണാവോ വിളിപ്പിച്ചത്? ഒരു നല്ല കാര്യം തന്നെയാണ്. മണച്ചു കെട്ടില്ലാതെ ഉള്ളത് തുറന്നു പറയാം. സ്വാമിയുടെ മകൾ മീനുവിനെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തമ്പുരാൻകുട്ടി ക്ഷമിക്കണം, മറ്റൊന്നും തോന്നരുത്. മീനുവിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഓഹോ, ആരാ ചെറുക്കൻ? നമ്മുടെ തോട്ടത്തിലെ കണക്കപ്പിള്ള, ശങ്കുണ്ണിയുടെ അനന്തരവൻ ശ്യാം. അല്ല, തീരുമാനിച്ചല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലല്ലോ. നമുക്കതൊന്ന് വേണ്ടെന്ന് വെക്കാം. എന്റെ മോളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ ഒന്നും ചെയ്യില്ല. അവൾക്കും ഇഷ്ടമായി, ഇനി വാക്ക് പറയാൻ പറ്റില്ല. ഇത് അവസാനത്തെ വാക്കാണോ തമ്പുരാൻകുട്ടി? ഗണപതിയൊക്കെ തന്ത ഒന്നേ ഉള്ളൂ.